നേരത്തെ കണ്ടത് മേക്കപ്പ് ചെയ്തതായിരുന്നില്ല, ചുണ്ട് കൂട്ടിവെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരുന്നു. ഒരു ഭാഗത്ത് വിണ്ടി പേടിച്ചിരിക്കുന്നുണ്ട്. നിനക്ക് എന്താടി പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ ദേഹപ്രേതം. അത് കണ്ട് അലറിയതും ആ ശബ്ദം കേട്ട് മുത്തശ്ശി ഓടിയെത്തുകയാണ്. അവിടെ പേരക്കുട്ടി നിലത്ത് വീണത് കണ്ട് മുത്തശ്ശി എല്ലാരെയും പച്ചത്തെറി പറയുകയാണ്. എന്റെ പേരക്കുട്ടിയെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്, അവന് ഉറങ്ങണ്ടേ, എല്ലാരും പുറത്തു പോ എന്ന് പറയുമ്പോൾ അവിടേക്ക് തലൈവൻ വന്നിട്ട് ഏയ് രാത്രി, നിന്റെ പേരക്കുട്ടി ഓൾറെഡി മരിച്ചു, ആദ്യം അവന് വേണ്ട ചടങ്ങ് ചെയ്യ് എന്ന് പറഞ്ഞ് പേരക്കുട്ടിയുടെ ഡെഡ് ബോഡി തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം പേരക്കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുത്തശ്ശിയാണെങ്കിൽ ഭ്രാന്തിയെ പോലെ എന്റെ പേരക്കുട്ടിയെ ഒന്നും ചെയ്യല്ലേ, അവന് വെറുതെ വിടണേ, അവനെ എനിക്ക് തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് കരയുകയാണ്. അന്നേരം നോക്കിയാൽ അതൊക്കെ ഒരു ഒറ്റക്കണ്ണൻ കുറുകുറുന്ന് നോക്കി നിൽക്കുന്നത് സിയാനയ്ക്ക് കാണുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ അയാളെ കാണാനുമില്ല. അതേപോലെ ക്യാമ്പസിൽ കണ്ട ആ അപരിചിതന്റെ കയ്യിൽ ഒരു തയമ്പ് പോലെ കണ്ടിരുന്നില്ലേ, അതേപോലെ ഒരു തയമ്പ് ഇപ്പോൾ വിണ്ടിയുടെ കയ്യിലും കാണുകയാണ്. ഇപ്പോൾ ആ പയ്യന്റെ ചടങ്ങ് ഒക്കെ ചെയ്ത് അവന്റെ ശരീരം കുഴിയിൽ വെച്ചപ്പോൾ ഗ്രാമവാസികൾ എല്ലാവരും പോവുകയും ചെയ്തു. രാത്രി മുത്തശ്ശി മാത്രം ഇപ്പോഴും കരയുകയാണ്. പെട്ടെന്ന് അവന്റെ കണ്ണ് തുറക്കുകയും രണ്ട് കൈ വന്ന് അവന്റെ ശരീരത്തെ പിടിക്കുന്നതായി മുത്തശ്ശി കാണുകയാണ്. കട്ട് ചെയ്താൽ ഇപ്പോൾ വിണ്ടി റൂമിൽ എത്തി കയ്യിലുള്ള ആ തയമ്പുമാർക്ക് ഷാമ്പു ഇട്ട് കഴുകി കളയാൻ ശ്രമിച്ചെങ്കിലും എത്ര തേച്ചിട്ടും അത് പോകുന്നതേ ഇല്ല. ആകെ വിഷമിച്ച് ഇനി മുഖം കഴുകാം എന്ന് കരുതി വെള്ളത്തിൽ മുഖം മുക്കിയപ്പോൾ പ്രേതം വെള്ളത്തിൽ വന്ന് അവളെ പിടിച്ചെങ്കിലും ഒരു വിധത്തിൽ പിടഞ്ഞ് തല ഊരി മാറ്റുകയും ചെയ്തു. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്നറിയാതെ തലയിൽ കൈവച്ച് കരയുകയാണ്. ഇപ്പോൾ ലാറാസ് തലൈവനായ അച്ഛനോട്, അച്ഛാ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ഗ്രാമത്തിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന്, എന്നാൽ ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ കാരണം എന്താ, നമ്മുടെ പൂർവികർ ചെയ്ത തെറ്റിന്റെ ശാപം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇപ്പോൾ നടക്കുന്ന മരണങ്ങൾക്കും ശാപത്തിനും തമ്മിൽ ഒരു ബന്ധമില്ല, ഇതെല്ലാം നിന്റെ തെറ്റാണ്, ആ നായയെ ഈ ഗ്രാമത്തിലേക്ക് കൂട്ടിയിട്ട് വന്നില്ലേ, അവൾ വന്നതിനു ശേഷമാണ് ഇവിടെ അടുത്തടുത്തായി ഓരോരുത്തരും മരിക്കുന്നത്, അതുകൊണ്ട് ആദ്യം അവളെ ഈ നാട്ടിൽ നിന്നും പറഞ്ഞുവിടണം എന്നൊക്കെ ദേഷ്യത്തിൽ പറയുകയും രണ്ടുപേർക്കിടയിൽ തർക്കം ഉണ്ടാവുകയാണ്. ദേഷ്യത്തിൽ ലാറാസ് ടേബിളിലെ ഒരു ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ച് ഒടുവിൽ ദേഷ്യം കുറഞ്ഞപ്പോൾ അവൾ തന്നെ പോയി ചിതറിത്തെറിച്ച ഗ്ലാസ് ചില്ലുകൾ പെറുക്കിയെടുക്കാൻ നേരത്ത് രണ്ട് കഷ്ണം വൈക്കോൽ മുൻപിലേക്ക് വീഴുകയും അതെടുത്ത് ഇതെങ്ങനെ ഇവിടെ വന്നത് എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ നോക്കിയാൽ ഡൈനിങ് ടേബിളിന്റെ അടുത്താണ് ആ പ്രേതം നിൽക്കുന്നത്. കാലുകൊണ്ട് ഉരച്ചുകൊണ്ട് വിരളി പിടിച്ച പോലെ നിൽക്കുന്നത് കണ്ട് ലാറാസ് ഭയന്ന് തല പൊക്കി നോക്കുമ്പോൾ അതിനെ കാണാനില്ല. എന്നാൽ താഴെ നോക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഭയന്ന് എഴുന്നേറ്റ് നിന്നതും പ്രേതം അവളുടെ നേർക്ക് വന്ന് പിടിച്ച് താഴെയുള്ള ഒരു ഗ്ലാസ് പീസ് എടുത്ത് ലാറാസിന്റെ നെറ്റിയിൽ കീറി മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നേരം തലൈവൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ലാറാസ് സ്വയം നെറ്റിയിൽ മുറിവുണ്ടാക്കുന്ന പോലെയാണ്. ഉടനെ അത് പിടിച്ചു വാങ്ങി എന്താണ് നീ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് ലാറാസ് നോർമലാവുന്നത്. യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തിലുള്ള ആരും തന്നെ ആത്മഹത്യ ചെയ്തല്ല മരിക്കുന്നത്, പ്രേതം ഓരോരുത്തരെയും കൊലപ്പെടുത്തുകയും മറ്റുള്ളവരുടെ കണ്ണിൽ അത് ആത്മഹത്യ പോലെ വരുത്തി തീർക്കുന്നതാണ്. ഇപ്പോൾ സിയാനയും വിണ്ടിയെയും കാണാം. ഇപ്പോഴും വിണ്ടി സിയാനയോട് ദേഷ്യത്തിലാണുള്ളത്. അതിനാൽ ഒരു വശത്ത് ഇരുന്ന് സംസാരിക്കാതെ തല ചീകുമ്പോൾ നിനക്ക് എന്താ പറ്റിയത്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സിയാന ചോദിക്കുമ്പോൾ വിണ്ടി ഒന്നും മിണ്ടുന്നില്ല. അതിനാൽ സിയാന അടുത്തുപോയി വിണ്ടിയെ തൊടാൻ നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. നോക്കിയാൽ കണ്ണാടിയിൽ വിണ്ടിയെ ഒരു പെണ്ണിന്റെ പ്രേതത്തെ പോലെയാണ് കാണുന്നത്. അതേപോലെ വിണ്ടിയെ പ്രേതത്തെ പോലെ കണ്ട് ഞെട്ടി ഉണരുകയാണ്. അതൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തലൈവനും ഗ്രാമവാസികളും ഒരു പശുവിന്റെ തലവെട്ടി ചില പൂജകൾ ചെയ്യാൻ തുടങ്ങി. എന്താണത് ചെയ്യുന്നേ എന്ന് സിയാന ചോദിക്കുമ്പോൾ ഗ്രാമത്തിൽ മരണങ്ങൾ ഇനി നടക്കരുത് എന്ന് പറഞ്ഞാണ് ചടങ്ങ് ചെയ്യുന്നത് എന്ന് ലാറാസ് പറയുകയാണ്. അന്നേരം ഗ്രാമവാസികൾ ചടങ്ങിന്റെ ഡാൻസ് ആരംഭിക്കുകയും അത് കണ്ട് കൗതുകം തോന്നിയ റിയോ വ്ളോഗിംഗ് ചെയ്യാൻ തുടങ്ങി. അന്നേരം വയലിലുള്ള ബൊമ്മ അനങ്ങുന്നത് കണ്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ പ്രേതത്തെ പോലെ കാണുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണവൻ. ആ മുത്തശ്ശിയും ചടങ്ങിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ഒരു പ്രേതം വരികയും പ്രേതത്തെ വെട്ടാൻ മുത്തശ്ശി കത്തിയെടുത്തെങ്കിലും പ്രേതം മുത്തശ്ശിയെ കൺട്രോൾ ചെയ്ത് കത്തി സ്വയം കഴുത്തിലേക്ക് വച്ച് ഒടുവിൽ കഴുത്ത് മുറിച്ച് മുത്തശ്ശി മരിക്കുകയും ചെയ്തു. അങ്ങനെ രാത്രിയാവുകയും നടക്കുന്ന എല്ലാം കണ്ട് വിണ്ടിക്ക് ആകെ ഭയം തോന്നുകയാണ്. അതിനാൽ നയയോട്, ഇതിനൊക്കെ കാരണം നീയാണ്, സിയാനയുടെ കൂടെ നിന്നെ വിശ്വസിച്ച് വന്നതാ ഞങ്ങൾ കുടുങ്ങിയത്, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിണ്ടി ആ രാത്രിയിൽ വീട് വിട്ട് ഒറ്റയ്ക്ക് ഓടിപ്പോവാൻ തുടങ്ങി. പുറകെ മറ്റുള്ളവരും പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ് പോയെങ്കിലും അതൊന്നും കേൾക്കാതെ വിണ്ടി ഓട്ടം തന്നെയാണ്. ഓടി ഓടി റെമേട്ടുക്ക് ഗ്രാമത്തിന്റെ വരാന്ത കഴിഞ്ഞ് പിന്നെയും ഓടിയെങ്കിലും ഒരു ട്വിസ്റ്റ്, അവൾ എത്ര ഓടി വരാന്ത കഴിഞ്ഞാലും പിന്നെയും പിന്നെയും അതേ വരാന്തയുടെ അടുത്തേക്കാണ് എത്തുന്നത്. അതായത് റെമേട്ടുക്ക് എന്ന ഗ്രാമം വിട്ടു പോവാനേ പറ്റുന്നില്ല. ആകെ വട്ടുപിടിച്ച പോലെ തിരിച്ച് റൂമിൽ പോയി കൺഫ്യൂഷനായി കിടക്കുകയാണ്. ഇപ്പോൾ മറ്റേ വശത്ത് റിയോ അവൻ എടുത്ത വീഡിയോസ് ഒക്കെ നോക്കുകയാണ്. അന്നേരം ആ മുത്തശ്ശി സ്വയം കഴുത്ത് മുറിച്ച്
മരിച്ചതല്ല, പിശാച്ച് കൊന്നതാണെന്ന് മനസ്സിലാവുകയാണ്. ആകെ കിളിപ്പോയ പോലെ പേടിച്ചേരുന്ന് ഇനി ആ പ്രേതം ഇവിടെ എങ്ങാനും ഉണ്ടാകുമോ, ക്യാമറ വഴി കാണാൻ പറ്റും എന്ന് കരുതി ക്യാമറ ഓൺ ചെയ്തതും ദേ ഓപ്പോസിറ്റ് സൈഡിൽ പ്രേതം നേരെ വന്ന് റിയോയെ പിടിച്ച് നേരത്തെ ലാറാസിന്റെ നെറ്റി മുറിച്ചതുപോലെ ഇവന്റെയും നെറ്റി മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിയോയുടെ അലർച്ച കേട്ട് സിയാന ഓടിയെത്തി ഭാഗ്യത്തിന് രക്ഷപ്പെടുകയും ചെയ്തു. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ആ പ്രേതമാണ് ഈ ഗ്രാമത്തിലുള്ളവരെ ഒക്കെ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അവൻ. അങ്ങനെ അവനെ സമാധാനപ്പെടുത്തിയ ശേഷം സിയാന പറയുന്നു, എനിക്ക് മറ്റുള്ളവരുടെ മരണത്തെ മുൻകൂട്ടി കാണാൻ പറ്റുന്നില്ല, ആ മുത്തശ്ശി മരിക്കുന്നതിന് മുൻപും എനിക്കറിഞ്ഞില്ല. ഇപ്പോൾ റിയോയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും എനിക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ശക്തി എന്നെ വിട്ടു പോയോ? എനിക്ക് ആരെയും രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? ഞാൻ കാരണം എൻ്റെ ഫ്രണ്ട്സും ഇവിടെ വന്ന് പെട്ടുപോയോ? അവരുടെ ജീവനും അപകടത്തിലായി അല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ നയ അവളെ സമാധാനപ്പെടുത്താൻ നോക്കുകയാണ്. അന്നേരം റിയോ ഒരു ലേഡിയുടെ പ്രേതത്തെ കണ്ടു, അതാണ് റിയോയെ കൊലപ്പെടുത്താൻ നോക്കിയത്. ആ പ്രേതം ആരുടെയാ എന്ന് ചോദിക്കുമ്പോൾ നായയുടെ മുഖം ഒരുമാതിരി മാറുകയാണ്. എന്നിട്ട് നായ ഒരു ഫോട്ടോ ഫ്രെയിം എടുത്ത്, ഇത് ഞാൻ, ഇത് ലാറാസ്, ഇത് ലാറാസിന്റെ ബ്രദർ അബ്ദു. ഞങ്ങൾ മൂന്ന് പേരും ചെറുപ്പം മുതൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദു കയറിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തു. അബ്ദു മരിക്കാൻ കാരണം, അബ്ദുവിന് എന്നോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു, എന്നാൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്തില്ല. അതിനാൽ അബ്ദു മരിക്കാൻ ഞാനാണ് കാരണം എന്ന് ഗ്രാമവാസികൾ വിധിയെഴുതി. എന്നാൽ അത് ഞാനല്ല എന്ന് തെളിയിക്കാനാണ് ഞാൻ ഈ ഗ്രാമം വിട്ടുപോയത്. അതിനുശേഷം കോളേജിൽ പഠിച്ച് ഇതുവരെ എത്തി. എന്നാൽ ഞാൻ റെമേട്ടുക്കിൽ നിന്ന് പോയ നിമിഷം മുതൽ ഗ്രാമത്തിലുള്ള ഓരോരുത്തരും മരിക്കാൻ തുടങ്ങി. അതിനാലാണ് എന്താ പ്രശ്നം എന്നറിയാൻ ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് എന്ന് നായ പറയുകയാണ്. അപ്പോൾ ആ ലേഡിയെക്കുറിച്ച് അറിയില്ലേ എന്ന് സിയാന ചോദിക്കുമ്പോൾ, അറിയാം, ആ ലേഡിയെ ഞാനും കണ്ടിട്ടുണ്ട്, ആ ലേഡിയുടെ പ്രേതത്തിന്റെ ശബ്ദം എന്റെ ചെവിയിലും കേട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് രാത്രി സിയാന കിടന്നുകൊണ്ടിരിക്കെ റൂമിന്റെ പുറത്തു നിന്നും എന്തൊക്കെയോ മന്ത്രിക്കുന്ന ശബ്ദം കേട്ട് പോയപ്പോൾ കാട്ടിൽ ശ്മശാനത്തിൽ വെച്ച് കണ്ട ആ ഒറ്റക്കണ്ണൻ ആയിരുന്നു. ഇയാൾ ആരാ, ഇവിടെ എന്താ ചെയ്യുന്നത് എന്നറിയാൻ പുറകെ ഫോളോ ചെയ്ത് പോയപ്പോൾ അയാൾ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ കാണുന്ന മരണങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയതല്ല, പല വർഷങ്ങളായി ഇങ്ങനെ മരണങ്ങൾ നടക്കാറുണ്ട്. ആ പ്രേതം എന്നെയും പല വർഷങ്ങളായി ടോർച്ചർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് കയ്യിലെ മാന്തിയ പാടുകളൊക്കെ കാണിക്കുകയാണ്. അത് കേട്ട് സിയാന തൻ്റെ കഴിവിനെക്കുറിച്ചും ആ കഴിവ് ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കാത്തത് എന്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം, മരിച്ചവരാരും അവരുടെ വിധി പ്രകാരമല്ല മരിച്ചത്, അവരുടെ ആയുസ് തീർന്നല്ല മരിച്ചത്, ഒരു കൊടൂര പ്രേതം കാരണമാണ് മരിച്ചത്. ഒരാളുടെ മരണം വിധിയാണെങ്കിൽ മാത്രമേ അവരുടെ അടുത്ത് നിനക്ക് പ്രേതത്തെ കാണുകയുള്ളൂ എന്നൊക്കെ അയാൾ പറയുകയാണ്. ഇപ്പോൾ ഇതേ നേരം നയ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ വേറെ എവിടെയോ കിടന്നിട്ടുണ്ട്. മുൻപിലാണെങ്കിൽ ഇതുവരെ ആത്മഹത്യ ചെയ്തവരൊക്കെ കാണുകയാണ്. അതായത് അവൾ ഇപ്പോൾ ഉള്ളത് പ്രേതലോകത്താണ്. അതേപോലെ ക്യാമ്പസിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും വീണ് മരിച്ച അവന്റെ പ്രേതം പറയുന്നു, ഞങ്ങൾ എല്ലാവരും മരിക്കാൻ കാരണം നീയാണ്, നീ പറഞ്ഞ കള്ളമാണ് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ ലേഡിയുടെ പ്രേതം നയയുടെ കഴുത്തിൽ കയർ. ഒടുവിൽ നയയും അവിടെ മരിച്ചു പോവുകയാണ്. നായ തൂക്കിൽ തൂങ്ങി നിൽക്കുന്നത് എല്ലാവരും കാണുകയും ചെയ്തു. സിയാനയ്ക്ക് ആകെ സങ്കടമാവുകയാണ്. കാരണം നായ വെറും ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു ചേച്ചിയെ പോലെയാണ് സിയാന കണ്ടിരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓർത്ത് സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൊടൂര ശബ്ദം കാതിൽ കേൾക്കാൻ തുടങ്ങി. അതിനാൽ അവൾ കഴിക്കാറുള്ള മരുന്നെല്ലാം ഒരുമിച്ച് എടുത്ത് വെപ്രാളപ്പെട്ട് വിഴുങ്ങാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അതൊക്കെ പ്രേതം ചെയ്യിപ്പിക്കുകയായിരുന്നു. അങ്ങനെ മരുന്നെല്ലാം കഴിച്ചപ്പോൾ അവൾക്ക് ക്ഷീണവും ഉറക്കവും വന്ന് കിടക്കുമ്പോൾ സിയാനയുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ ഫ്ലാഷ് ബാക്ക് പോലെ കാണാൻ തുടങ്ങി. റെമേട്ടുക്ക് എന്ന ഗ്രാമത്തിലെ തലൈവന്റെ തലമുറയിലുള്ള പണ്ടത്തെ ആൾക്കാർ ഒരു വലിയ തെറ്റ് ചെയ്തിരുന്നു. അത് എന്തെന്നാൽ, ഗ്രാമത്തിലെ നെൽകൃഷിയിൽ നല്ല വിളവ് കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കാത്ത ഒരു കന്യകയെ ബലി കൊടുക്കാൻ പിടിച്ചോണ്ട് പോവുകയും പോകുന്നതിനിടയിൽ അവൾ രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ചെങ്കിലും അവളെ പിടികൂടി തലയിൽ അടിച്ച് തല ഉടച്ച് കൊടൂരമായി കൊലപ്പെടുത്തി വയലിന്റെ നടുവിൽ ബൊമ്മ പോലെ കെട്ടിവച്ചിരുന്നു. അത് കണ്ട് ആ പെൺകുട്ടിയുടെ അമ്മ സഹിക്കാൻ പറ്റാതെ അലറി കരയുകയാണ്. എന്നിട്ട് ഓരോരുത്തനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളുടെ അമ്മ രാത്രി ആ വയലിൽ പോയിട്ട് അമ്മയുടെ കൈമുറിച്ച് ഒരു കൊടൂര കൂടോത്രം ചെയ്തു വെക്കുകയായിരുന്നു. ഈ ഗ്രാമത്തിൽ നല്ലതുപോലെ നെൽകൃഷിയിൽ വിളവൊക്കെ ലഭിക്കട്ടെ, എന്നാൽ അത് കഴിക്കാനുള്ള യോഗം ആർക്കും ഉണ്ടാവരുത്, എല്ലാവരും ഓരോരുത്തരായി മരിക്കണം, ഓരോ തവണയും വിളവ് എടുക്കുന്ന സമയം ആവുമ്പോൾ ഓരോരുത്തരായി മരിച്ചുകൊണ്ടേയിരിക്കണം എന്ന് കൂടോത്രം ചെയ്ത് സ്വയം ജീവൻ വലിയർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം വന്നതാണ് ആ അമ്മയുടെ മകളുടെ പ്രേതം. അന്ധവിശ്വാസം കാരണം ബലിയർപ്പിക്കപ്പെട്ട ഒരു കന്യക
ബാലികയുടെ പ്രേതമാണ് റെമേട്ടുക്ക് ഗ്രാമത്തിലെ ഓരോരുത്തരെയും കൊന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫ്ലാഷ് ബാക്ക് സിയാനയുടെ മനസ്സിലേക്ക് പ്രേതം ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പ്രേതം സിയാനയെ ആക്രമിക്കാൻ തുടങ്ങി. അവളുടെ സ്വപ്നത്തിലേക്ക് ചെന്നിട്ടാണ് പ്രേതം സിയാനയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനാൽ ഇപ്പോൾ ബെഡിൽ കിടന്നിട്ടുള്ള സിയാന ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ സിയാന അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് കരുതി കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോൾ ഇപ്പോൾ സിയാന നയ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. അതായത്, എപ്പോഴെങ്കിലും പ്രേതത്തിൻ്റെ പക്കൽ അകപ്പെട്ടാൽ ആ പ്രേതം നിന്നെ മറ്റൊരു കാര്യവും ചിന്തിക്കാൻ സമ്മതിക്കില്ല. പ്രേതത്തിൻ്റെ പാസ്റ്റ് കാര്യങ്ങൾ മാത്രമേ അത് നിന്നെ ഓർമ്മിപ്പിക്കുകയുള്ളൂ. ആ ഓർമ്മപ്പെടുത്തുന്നതിനിടയിൽ നിന്നെ അത് കൊന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ പ്രേതത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ഓർക്കാൻ ശ്രമിക്കാതെ നീ നിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ പ്രേതത്തിൻ്റെ ലോകത്ത് നിന്നും തിരിച്ചു വരാൻ പറ്റൂ. അങ്ങനെ ഇപ്പോൾ സിയാന അവളുടെ ജീവിതത്തിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയും ഒടുവിൽ പ്രേതലോകത്ത് നിന്നും വീണ്ടും രക്ഷപ്പെട്ട് നോർമലാവുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ മരിച്ചുപോയ നയയുടെ ശരീരം കിടത്തിയിട്ടുണ്ട്. അത് കണ്ട് ലാറാസ് ഭയങ്കരമായി സങ്കടപ്പെടുകയാണ്. എന്തെന്നാൽ ചെറുപ്പം മുതൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നതല്ലേ. ദേഷ്യത്തിൽ തലൈവനോട്, കണ്ടില്ലേ, നിങ്ങളുടെ കാലത്ത് ഒരു പാവം പെണ്ണിന് ബലി കൊടുത്തതിന്റെ ശാപം, ആ ശാപം ഇന്ന് എന്റെ കൂട്ടുകാരിയെ കൊന്നു, ഇവിടെയുള്ള ഓരോരുത്തരും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നയയുടെ ബോഡി അവിടുന്ന് എടുത്തുകൊണ്ടുപോയി മരണാനന്തര ചടങ്ങുകൾ ചെയ്യുകയാണ്. ഇപ്പോൾ റൂമിലുള്ള വിണ്ടിക്ക് വീണ്ടും ആ കൊടൂര ശബ്ദം കേൾക്കാൻ തുടങ്ങി. കത്തിയെടുത്ത് അവളെ തന്നെ കുത്താൻ പോവുകയാണ്. റിയോ അത് തടുത്തു നിർത്തുമ്പോൾ വിരളി പിടിച്ച പോലെ വീട് വിട്ട് ഓടുകയാണ്. സിയാന പുറകിലൂടെ ഓടാൻ നോക്കിയെങ്കിലും പ്രേതം അവളെ തടഞ്ഞു നിർത്തുകയും മുഖത്ത് തുണി മോടി ചുറ്റി അവളെ എയറിൽ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രേതത്തെ നോക്കി എനിക്ക് നിന്നെ പേടിയില്ല എന്ന് പറഞ്ഞതും പ്രേതം സിയാനയെ വിടുകയാണ്. ഗ്രാമവാസികൾ ഒക്കെ ആ കൊടൂര ശബ്ദം കേൾക്കാൻ പറ്റാതെ ചെവി പൊത്തി നിൽക്കുമ്പോൾ അവിടേക്ക് ഒറ്റക്കണ്ണൻ വന്ന് തലൈവനോട്, കണ്ടില്ലേ, ഈ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പാരമ്പര്യമായി നിങ്ങളുടെ കുടുംബം ചെയ്തു വരുന്ന ബലിയാണ്. നല്ല വിളവ് കിട്ടാൻ എല്ലും പൊടിയും ചാണകവും ഒഴിച്ചാൽ മതി, അല്ലാതെ കന്യകയുടെ രക്തം അല്ല ഒഴിക്കേണ്ടത്. ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പ്രേതം റിയോയുടെ കഴുത്ത് കുരുക്കി കൊല്ലാൻ നോക്കി അലറുകയാണ്. ആ ശബ്ദമാണ് അവിടെയുള്ളവരുടെ കാതിൽ മുഴങ്ങുന്നത്. ഇപ്പോൾ ലാറാസ് അച്ഛാ എന്താണ് ഇതിനൊക്കെ പരിഹാരമായി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ത്യാഗം ചെയ്യണം എന്ന് തലൈവൻ പറയുകയാണ്. റിയോയാണെങ്കിൽ ഞെക്കി കൊല്ലാനായപ്പോൾ അവൻ്റെ മനസ്സ് പ്രേതം കീഴടക്കി എന്ന് മനസ്സിലാക്കി സിയാന ഓടിപ്പോയി റിയോയെ കെട്ടിപ്പിടിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്ന് പറഞ്ഞ് എനിക്ക് നീയല്ലാതെ പറ്റില്ല, എന്നെ വിട്ടു പോകരുത്, ഞാനും നീയും ഒരുമിച്ചുള്ളപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്ക് എന്ന് പറഞ്ഞതും അവൻ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ പ്രേതത്തിൻ്റെ ഓർമ്മ മാറുകയും പ്രേതം അവൻ വിട്ടു പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ലാറാസിന് ഒരു കാര്യം മനസ്സിലായിരുന്നില്ലേ. അതായത്, അവളുടെ കുടുംബത്തിലുള്ള പൂർവികരാണ് ഒരു കന്യകയെ ബലി കൊടുത്തതെന്നും ആ കന്യകയുടെ ആത്മാവാണ് എല്ലാവരെയും കൊല്ലുന്നതെന്നും അതിനാൽ ഇപ്പോൾ തലൈവനും പറഞ്ഞു ത്യാഗം ചെയ്യണം എന്ന്. അതിനാൽ ഈ കുടുംബത്തിലെ ഒരു കന്യക മരിക്കണം, എന്നാലേ ശാപം മാറുകയുള്ളൂ എന്ന് മനസ്സിലാക്കി നേരെ പോയി കയറിൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ നോക്കിയെങ്കിലും അവിടെയുള്ളവരൊക്കെ പോയി അവളെ രക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് തലൈവൻ, എടി നോക്ക്, നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനാണ്, നീ ജീവിക്കേണ്ടവളാണ്, നീ മരിക്കണ്ട, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യാഗം ചെയ്യാം, ഈ ശാപത്തിന് ഒരു അന്ത്യം ഇതാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും വീടിന് പുറത്തേക്ക് പറഞ്ഞയച്ച് മരിച്ചു കിടക്കുന്ന നയയുടെ കൂടെ തീ കൊളുത്തി തലൈവനും മരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ശാപവും ഇല്ലാതായി. അങ്ങനെ അതിനുശേഷം തലൈവൻ്റെ അസ്ഥിചാരം കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കുകയും ചെയ്തു. അതേപോലെ സിയാനയുടെയും റിയയുടെയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ദേ നോക്കൂ, കുറച്ച് മാസങ്ങൾക്ക് ശേഷം റെമേട്ടുക്ക് എന്ന ഗ്രാമത്തിൽ വീണ്ടും നെൽകൃഷി വിളവെടുക്കുന്ന കാലം വന്നു. നോക്കിയാൽ വിണ്ടിയുടെ കാതിൽ വീണ്ടും ആ കൊടൂര പ്രേതത്തിന്റെ ശബ്ദം അലറുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. മാങ്ങ മുറിച്ചോണ്ടിരുന്ന അവൾ ആ ഗ്രാമത്തിൽ നെല്ല് വിളവെടുക്കാൻ തുടങ്ങിയപ്പോൾ വിണ്ടി അബ്നോർമലായി കൈയുള്ള കത്തി മുഖത്തേക്ക് നീട്ടിപ്പിടിക്കുകയാണ്. അതായത്, ആ ശാപം ഇനിയും വിട്ടുപോയിട്ടില്ല. ശാപം പോകണമെങ്കിൽ തലൈവന്റെ കുടുംബത്തിലെ ഓരോരുത്തരും ഓരോ വർഷവും വിളവെടുക്കുന്ന സമയത്ത് ത്യാഗം ചെയ്യണം, അതായത് സ്വയം ജീവനൊടുക്കണം. എന്നാൽ മാത്രമേ ശാപം അവസാനിക്കുകയുള്ളൂ. ഇപ്പോൾ വിണ്ടി കത്തിയെടുത്ത് കണ്ണിലേക്ക് ഒരൊറ്റ കുത്ത്. ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.